അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നത് ഷോർട്ട് സർക്യൂട്ട് അതുപോലെ തന്നെ ഓവർലോഡിങ് രണ്ട് ടോപ്പിക്കുകളാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ തൊട്ടുമുന്നേ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ അതിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു സർക്യൂട്ടിലൂടെ എക്സസ് ആയിട്ട് കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ചെയ്യാൻ കാരണമായിട്ടുള്ള രണ്ട് ടേമുകളാണ് ഏതൊക്കെ ഷോർട്ട് സർക്യൂട്ടും അതുപോലെ തന്നെ ഓവർലോഡിങ്ങും ഓക്കെ റെഡി അല്ലേ നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് നിങ്ങൾ ഒന്ന് കണ്ടുനോക്കുക നമ്മൾ അതിൽ പറഞ്ഞിരുന്നു നമ്മളൊരു സർക്യൂട്ടില് എപ്പോഴാണ് എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള രണ്ട് ടേമുകളാണ് ഷോർട്ട് സർക്യൂട്ടും അതുപോലെ തന്നെ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ടിനെ കുറിച്ചും ഓവർലോഡിങ്ങിനെ കുറിച്ചുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ഹെഡിങ് ആണ് ഷോർട്ട് സർക്യൂട്ട് ഓക്കെ ഷോർട്ട് സർക്യൂട്ട് ഓക്കെ അപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് എന്താന്ന് പറയുന്നതിന് ഈ ഡെഫിനിഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കാം ഇവിടെ ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ഒരു ബാറ്ററി കൺ ബാറ്ററി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ ഒരു ബാറ്ററി കാണാൻ കഴിയുന്നുണ്ട് ഈ ബാറ്ററിയിൽ എന്തെയ്യുന്നുണ്ട് സാധാരണ നമുക്കറിയാം ഒരു ബാറ്ററിക്ക് എന്തൊക്കെയുണ്ടാവുക രണ്ട് ടെർമിനൽസാണ് ഉണ്ടാവുക അല്ലെ ബാറ്ററിൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് രണ്ട് ടെർമിനലാണ് നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് ടെർമിനലൊറ്റ വയറുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഷോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ സാധാരണ നമ്മൾ ഇത് ഇങ്ങോട്ട് പോകുക പോസിറ്റീവ് ഇപ്പോൾ ഇവിടെ നമ്മളൊരു എൽ ഇ ഡിയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എൽ ഇ ഡിൻ്റെ ഇതിൽ ഒരു പോസിറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും ഒരു ലഗ്ഗിലോട്ടും എൽ ഇ ഡിൻ്റെ ഒരു ലഗ്ഗിലോട്ടും അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനൽ എൽ ഇ ഡിൻ്റെ മറ്റൊരു ലഗിലോ ലഗിലോട്ടുമാണ് നമ്മൾ പോകാറുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണുന്നത് എന്താണ് നേരിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് കണക്ട് ചെയ്യാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടിലൂടെ എന്ത് ഫ്ലോ ചെയ്യും എക്സസ് ആയിട്ട് കറൻറ്റ് ഫ്ലോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും ആ ഒരു സർക്യൂട്ടിൽ കംപ്ലൈൻറ്റ് വന്നു പോകാം അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ ഒരു ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഒരു ഡിവൈസും ഇവിടെ കണക്ട് ചെയ്യാതെ ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒന്നും കൂടി പറയാം ക്ലിയർ ആക്കുക ഒരു ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് അതിൻ്റെ പോസിറ്റീവ് ടെർമിനലും അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലും ഒരു ഡിവൈസും ഇല്ലാതെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് എന്ത് പറയുന്നത് സർക്യൂട്ട് ഈസ്റ്റ് ടു ബി ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതേ കേസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വീട്ടിലുള്ള പ്ലഗ് ഉണ്ടല്ലോ നിങ്ങളെ വീട്ടിൽ ഓരോരുത്തർ ഇതിലുണ്ടാവും ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ടാവും നമ്മളെ റൂമിലൊക്കെ ആ പ്ലഗ് നമ്മൾ എന്ത് ചെയ്യാണ് രണ്ട് വയർ എടുത്തുകൊണ്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ആ പ്ലഗ് പോയിന്റിലേതൊക്കെ ഉള്ളത് ഫേസ് ന്യൂട്രല് ഓക്കെ അതൊക്കെ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ചാപ്റ്ററിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചർ വെച്ചാണ് നമുക്ക് നോക്കാം ഇപ്പം നിങ്ങൾ ഇത്ര ചോർത്ത് വെക്കുക ഒരു പ്ലഗ്ഗില് ഫേസും ന്യൂട്രലും വരും ആ ഫേസും ന്യൂട്രലും ഒരു ഡിവൈസും കണക്ട് ചെയ്യാതെ ഡയറക്റ്റായിട്ട് രണ്ട് വയറ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും ഒരു ഒരു ഡിവൈസും ഇല്ലാതെ ഡയറക്റ്റായിട്ട് രണ്ടും ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും തീപ്പിടുത്തം സംഭവിക്കും ഡാമേജ് ആയിട്ട് പോവുകയും ചെയ്യും നമ്മളെ വീടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്കർ ഓട്ടോമാറ്റിക് ആയിട്ട് അത് താവും സാധാരണ ഫ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ എന്താണ് സ്പാർക്ക് അതാണ് ആ സ്പാർക്കാണ് പിന്നീട് എന്താവുന്നത് അതിൻ്റെ നമ്മളെ ഫയറൊക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ അത് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ആ സംഭവത്തിനാണ് നമ്മളെന്ത് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ ഇതിനൊന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം ഇപ്പൊ ഒരു ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി അല്ലേ അതാണ് ഞാൻ ഇവിടെ രണ്ടും കൂടി ഇറക്ട് അഫിനിഷൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്താണ് പ്ലഗ്ഗിന്ന് വരുന്ന ആ ഒരു ഷോർട്ട് സർക്യൂട്ടും അതേപോലെ ബാറ്ററിയിലുള്ള ഉള്ള കേസും ഒരുമിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ എന്തുവരും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ഇനി നമ്മളെ പ്ലഗിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓർ ദി റ്റു വയേഴ്സ് ഫ്രം ദി മെയിൻസ് എന്താ ഈ മെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ട് പ്രയാസം വേണ്ട മെയിൻസ് അപ്ലൈ എന്നുള്ളതാണ് നമ്മളെ പ്ലഗ് പോയിന്റിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓർ ദി ടു വയേഴ്സ് ഫ്രം ദി മെയിൻസ് മെയിൻസിൽ നിന്ന് വരുന്ന രണ്ട് വയേഴ്സ് അതായത് ഫേസിൽ നിന്നും ന്യൂട്രൽ നിന്നും വരുന്ന രണ്ട് വയേഴ്സ് കം ഇൻ ടു കോണ്ടാക്ട് വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ അതായത് എന്താണ് അത് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരികയാണ് എന്തവിടുത്തെ പ്രത്യേകത വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ഒരു ഡിവൈസും അതായത് ഓരോ ഡിവൈസിനും എന്തുണ്ട് ഓരോ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ നമ്മളെ കേസിലാണെങ്കിൽ നമ്മൾ കറൻറ്റും വോൾട്ടേജും എന്നല്ല പറയുന്നത് നമുക്ക് നോർമലി നമുക്കൊരു കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ലോഡ് ഏറ്റാൻ അല്ലേ നമുക്ക് എനിക്ക് കഴിയുന്ന അത്ര നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന അത്ര എനിക്ക് കഴിയുന്നുണ്ടാവില്ല അപ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡിവൈസിനും എന്തുണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് സർക്യൂട്ടഡ് ആ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പൊ ഒന്നും കൂടിയും പറയാം ഇഫ് ദി ഈ ഫിഗർ വെച്ചാണ് ഞാൻ ഇഫ് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി അല്ലെ ഒരു ബാറ്ററിന്റെ കേസിലാണെങ്കിൽ അത് ഇനി അടുത്ത് ദി എന്താണ് ടു വയേഴ്സ് ഫ്രം ദി മെയിൻസ് ഓക്കെ മെയിനിൽ നിന്ന് രണ്ട് വയേഴ്സ് വരുന്നുണ്ട് ദി ടു വയേഴ്സ് ഫ്രം ദി മെയിൻസ് അവിടെ എന്താ പ്രത്യേകത കം ഇൻ ടു കോണ്ടാക്റ്റ് കം ഇൻ ടു കോണ്ടാക്റ്റ് വിത്തൌട്ട് ദി പ്രസൻസ് ഓഫ് എനി റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റെസിസ്റ്റൻസും ഉള്ള ഡിവൈസും നമ്മൾ കണക്ട് ചെയ്യുന്നില്ല അങ്ങനെ കണക്ട് ചെയ്യാത്ത ആ ഒരു സംഭവത്തിൽ വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഷോർട്ട് സർക്യൂട്ട് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി ഓർ ടു വയേഴ്സ് ഫ്രം ദി മെയിൻസ് ം ഇൻ ടു കോണ്ടാക്ട് വിത്തൌട്ട് ദി പ്രസൻസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ദ ആർ സെഡ് ടു ബി ഷോർട്ട് സർക്യൂട്ട് അപ്പോൾ നന്നായിട്ട് കേൾക്കാം ഓക്കെ ഇനി അടുത്തതാണ് ഓവർലോഡിങ് എന്ന് പറയുന്നത് ഈ ഓവർലോഡിങ്ങും എന്താണ് നമ്മൾ പറഞ്ഞു എക്സസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു ടേമാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഫിഗർ നോക്കുക ഫിഗർ ലെന്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്പാർക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ ഒരു പ്ലഗ്ഗിൽ തന്നെ ഒരുപാട് എന്താണ് പ്ല നമ്മൾ സോക്കറ്റുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിവൈസ് കണക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ചാർജറുകൾ കണക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്താണ് ലൈറ്റിനിങ് സിസ്റ്റം കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരൊറ്റ പ്ലഗ്ഗിൽ നിന്നാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് കണക്ഷൻ ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വീട്ടിലല്ല ഇവിടെ നമ്മൾ ഓവർലോഡിങ് പറയുന്നത് പവർ വെച്ചിട്ടാണ് കേട്ടോ പവർ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഓവർലോഡിങ് പറയുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമുക്ക് കെ തരുന്നത് കെ ആണല്ലോ നമുക്ക് എന്ത് തരുന്നത് ഇലക്ട്രിസിറ്റി തരുന്നത് അല്ലേ കെ ആണ് ഇലക്ട്രിസിറ്റി തരുന്നത് നമുക്ക് കെ എസ്ഇബി നമുക്ക് രണ്ട് തരം ഇലക്ട്രിസിറ്റി തരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പറയാണ് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് വെക്കുക സിംഗിൾ ഫേസും തരുന്നുണ്ട് ത്രീ ഫേസ് എ സിയും തരുന്നുണ്ട് സിംഗിൾ ഫേസ് എ സിയും തരുന്നുണ്ട് ത്രീ ഫേസ് എ സിയും തരുന്നുണ്ട് അപ്പോൾ ഈ സിംഗിൾ ഫേസ് എ സീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മളെ വീട്ടിലൊക്കെ ഉള്ളത് സിംഗിൾ ഫേസ് എ സി ത്രീ ഫേസ് എ സി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മളെ കടകളിൽ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അവിടെ നമ്മൾ കെ എസ് ഇ കൊടുക്കുന്ന സെപ്പറേറ്റ് വയറാണ് ത്രീ ഫേസ് എ സി എന്ന് പറയുന്നത് അപ്പോൾ നോർമലി ഒരു വീട്ടിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് എ സി എന്ന ധാരാളമാണ് അപ്പോൾ ആ സിംഗിൾ ഫേസ് എ സി നമ്മളെ ആ വാട്ടവർ മീറ്ററിലോട്ട് പുറത്ത് നമ്മൾ റീഡിങ് എടുക്കുന്ന നമുക്ക് കറണ്ട് ബില്ല് തരുന്ന വാട്ടവർ മീറ്ററിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടുക്കാണ് നമ്മൾ ആദ്യത്തെ കണക്ഷൻ വരുന്നത് അല്ലേ നമ്മളെ തൊട്ടപ്പുറത്തു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി എത്തുന്നത് എവിടെയാണ് നമ്മളെ വാട്ട് അവർ മീറ്റർ ആണ് അതിൻ്റെ അടുത്തൊരു ഫ്യൂസൊക്കെ കണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ഫേസ് എ സിക്ക് എന്താണ് കെ എസ് ഇ ബി നിശ്ചയിച്ചിട്ടുള്ള പവർ എന്ന് പറയുന്നത് നോർമലി അയ്യായിരം വാഡ്സ് ഒക്കെ ആണൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു അയ്യായിരം വാഡ്സ് എന്ന് പറയുന്നത് വാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പവറാണ് അത്രയും പവർ കണക്ട് ചെയ്യാനുള്ളതാണ് കെ എസ് ഇ ബി നമുക്ക് തരുന്നത് നമുക്ക് അലോട്ട് ചെയ്ത് തരുന്നത് ഇനി ആ അയ്യായിരം വാർഡ്സിന് പുറമെ നമ്മൾ കണക്ട് ചെയ്യാണ് ഇപ്പോൾ അങ്ങനെ അയ്യായിരം വാർഡ്സ് എന്ത് ചെയ്യും നമ്മൾ വ്യത്യസ്ത റൂമിലോട്ട് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ എന്താണ് ഇപ്പോൾ നോർമലി നമ്മളൊരു നമ്മൾ എന്താണ് നമ്മളെ ബെഡ്റൂം അല്ലെങ്കിൽ നമ്മളെ റൂമുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുക എന്താണ് ഓരോ ഇതായിട്ട് അവർ എന്ത് ചെയ്യും അത് ആ ഒരു അയ്യായിരം വാർഡ്സിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളെ വയറിങ്മാർ അത് കണക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഈ ഒരു റൂമിൽ നമ്മളെ ഉള്ള റൂമിൽ ഒരു എന്താണ് ഒരു അഞ്ഞൂറ് വാട്ട് അല്ലെങ്കിൽ ഒരു ആ ഓക്കെ അഞ്ഞൂറ് വാട്ടാണെന്ന് വിചാരിക്കുക അഞ്ഞൂറ് വാട്ടാണ് നമ്മൾ ഒരു റൂമിലോട്ട് അലൈ അലോട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ റൂമിൽ അഞ്ഞൂറ് വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫാൻ വർക്ക് ചെയ്യിക്കാം അതേപോലെ തന്നെ ബൾബ് വർക്ക് ചെയ്യാം അല്ലെ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യിക്കാം പിന്നെ അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യാണ് ഗ്രൈൻഡർ ആയിട്ടും അതുപോലെ തന്നെ എന്താണ് മിക്സി ആയിട്ടും വാഷിംഗ് മെഷീൻ ആയിട്ടും എല്ലാം കൂടി നമ്മൾ ഒരു റൂമിലോട്ട് കണക്ട് ചെയ്യാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാണ് അതിന് താങ്ങാവുന്നതിലും അപ്പുറാണ് എന്ത് ചെയ്യുന്നത് പവർ ആ ഒരു റൂമിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓവർ ലോഡിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു സർക്യൂട്ട് ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള പ്ലഗ് അപ്പോൾ ആ ഒരു സർക്യൂട്ടിൽ എന്താണ് അതിന് താങ്ങാവുന്നതിലും അതിന് നോർമലി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാകും ഒരു പവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ നിശ്ചയിച്ചിട്ടുണ്ടാവും ആ പവറിൽ അധികം നമ്മൾ വീണ്ടും കുറേ ഡിവൈസുകൾ കണക്ട് ചെയ്യാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും നമുക്കവിടെ ഓവർലോഡിങ് സംഭവിച്ചു ഓവർലോഡിങ് കാരണം അവിടെ എന്തുണ്ടാവും ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫയർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ വെക്കുക കൺക്ലൂഡ് ചെയ്ത് പറയാണ് നമ്മൾ പറയുന്നത് എന്താണ് ഒരു സർക്യൂട്ടിന് സർക്യൂട്ടിന് നമ്മൾ നോർമലി എന്താണ് അതിന് താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി നിശ്ചയിച്ചിട്ടുണ്ടാവും അതിലും കൂടുതലായിട്ട് നമ്മൾ എന്താണ് അതിന് താങ്ങാൻ പറ്റുന്ന ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും അതിലും കൂടുതൽ നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓവർലോഡിങ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ എന്താണ് നമ്മൾ നോർമലി നമുക്ക് എന്താണ് പൊന്തിക്കാൻ കഴിയുന്ന ഒരു വെയിറ്റ് ഉണ്ട് അല്ലെ നമുക്ക് നോർമലി താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് അത് അതിന് പുറമെ നമ്മൾ എന്തു ചെയ്യണം വേറൊരാൾ വന്നുകൊണ്ട് നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മൾ ലോഡ് വീണ്ടും നമ്മൾ ചുമല്ലു വെക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഡൗൺ ആയി ആയിപ്പോ വീണ് പോവും അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് എന്താണ് ആ അലോട്ട് ചെയ്ത പവറിനെ കാട്ടി കൂടുതൽ നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ആ ഒരു കേസിനാണ് ഓവർലോഡിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്യുന്ന അത്രേ ഉള്ളൂ എ സർക്യൂട്ട് ഈസ് സെഡ് ടു ബി ഓവർലോഡ് ഒരു സർക്യൂട്ട് എപ്പോഴാണ് നമ്മൾ ഓവർലോഡ് ആയി എന്ന് പറയുന്നത് ഇഫ് ദി ടോട്ടൽ പവർ ഓഫ് ദി ഓൾ അപ്ലയൻസസ് അതായത് അപ്ലയൻസസുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഇഫ് ദി ടോട്ടൽ പവർ ഓഫ് ഓൾ ദി അപ്ലയൻസസ് കണക്റ്റഡ് ടു ഇറ്റ് അതായത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള അപ്ലയൻസസിന്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് ഇസ് മോർ ദാൻ വാട്ട് ദി സർക്യൂട്ട് ക്യാൻ വിറ്റ്സ്റ്റാൻഡ് അതായത് ഈ സർക്യൂട്ടിന് താങ്ങാൻ കഴിയുന്ന വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും കൂടുതലായിരിക്കും നമ്മൾ എന്താണ് കണക്ട് ചെയ്തിട്ടുള്ള അപ്ലയൻസിന്റെ പവർ എന്ന് പറയുന്നത് ആ ഒരു കേസിലാണ് ഓവർലോഡിങ് സംഭവിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മളോട് ഡിഫൈൻ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ് ചോദിക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ് ജസ്റ്റ് പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി ഓർ ദി ടു വയേഴ്സ് ഫ്രം ദി മെയിൻസ് ആർ കം ഇൻ ടു കോണ്ടാക്ട് അല്ലെ ആർ കം ഇൻ ടു കോണ്ടാക്ട്

ഓക്കെ അപ്പോൾ ഈ രണ്ട് ടേമും നന്നായിട്ട് കേൾക്കാം സംശയമുണ്ടെങ്കിൽ ചോദിക്കാം